ഹലോ, അപ്പം എല്ലാവർക്കും ഞങ്ങൾ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പം ഇന്നൊരു പുതിയ വീഡിയോ ആയിട്ടാണ് വന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് പുതിയൊരു ഗസ്റ്റ് എല്ലാം ഉണ്ട്. പുതിയതൊന്നും പറയുന്നില്ല, ഗസ്റ്റ് ഉണ്ട്. അപ്പോൾ ഞാനതിൻ്റെ കുറച്ച് തിരക്കിലുണ്ട്. ഗസ്റ്റായിരുന്നു നിങ്ങൾ ഫസ്റ്റ് തന്നെ കണ്ടിട്ടുണ്ടാവും. അപ്പം ഞാൻ കോഴിക്കറിയും പത്തലും എല്ലാം ഉണ്ടാക്കുന്നുണ്ട്. നമ്മൾ കാസർഗോട്ട കോയിൻ്റെ ആണും പിന്നെ തേങ്ങ വറുത്തരച്ച് കൂട്ടിയ തേങ്ങ കോയിൻ്റെ ആണും പിന്നെ പത്തലെല്ലാം ഒന്ന് ഉണ്ടാക്കിയത്. അതെല്ലാം കഴിഞ്ഞിട്ട് ഞാൻ നമ്മൾ കൂട്ടാൻ പോയിട്ടുണ്ടായിന് അവർ എയർപോർട്ടിലേക്ക്, ഷാർജ എയർപോർട്ടിലേക്കാണ് വന്നിട്ടുണ്ടായത്. അപ്പോൾ ഞാൻ എത്തുമ്പോഴേക്കും അവരെത്തിയിട്ട് പുറത്ത് വന്ന അത്രയാണ് നമ്മളെ ജാവി ഷെയ്മാണ് വന്നിട്ടുള്ളത്. എന്താ ഇവാനും ഉണ്ട്. അപ്പോൾ കണ്ടിട്ട് ഭയങ്കര സന്തോഷമായി. അപ്പം നമ്മൾ കറക്റ്റ് ടൈമിന് തന്നെ എത്തിന്, എത്തുന്ന ടൈമിലേക്ക് തന്നെ എത്തിയിട്ടുണ്ടായിന്. പിന്നെ അവിടെ നമ്മൾ കുറച്ച് നേരം മുന്നിട്ടല്ലേ, പിന്നെ നമ്മളെ പുറത്തേക്ക് വന്നിട്ടുണ്ടായിരുന്നു. ജാവി ജാവിൻ്റെ ആ ഫ്രണ്ട് എൻ്റെ ഒന്നിച്ചാണ് പോയത്. പിന്നെ ഷൈമ എൻ്റെ പുറക്ക് വന്ന് എൻ്റെ പുറയിലാണ് നിൽക്കുന്നത്. അപ്പോൾ ഇങ്ങോട്ട് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇടയ്ക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും പോകാമല്ലോ ജാവിക്കും ഷൈമാക്കും ഒക്കെല്ലോ എന്ന് പറഞ്ഞിട്ട് അങ്ങനെയാണ്. ഇപ്പോൾ തൽക്കാലത്തേക്ക് ജാവിക്ക് കുറച്ച് എന്തോ പണിയെല്ലാം ഉണ്ട്, അങ്ങനെയാണ്. ജാവി വേറെ ഫ്രണ്ടിൻ്റെ ഒന്നിച്ച് പോയിട്ടുണ്ടത്, അങ്ങനെയാണ്. അപ്പോൾ ഇതാ നമ്മൾ പൊരുക്കെത്തിയിട്ടുണ്ട്. കുറച്ച് ഇരുട്ടായിട്ടുണ്ടായിരുന്നു എത്തുമ്പോഴത്തേക്കിന്, 5 മണിയെല്ലാം കഴിഞ്ഞിട്ടുണ്ടായിരുന്നു ഒരു എയർപോർട്ട് പുറത്തിറങ്ങുമ്പോഴത്തേക്കിന് തന്നെ. അല്ല, കഴിഞ്ഞിട്ട് നമ്മൾ പെട്ടിയെല്ലാം പൊട്ടിച്ചിട്ട് പിന്നെ ഇതാ കുറച്ച് സ്വീറ്റ്സും പിന്നെ ബീഫ് കറിയും അതെല്ലാം ഷെയ്മ കൊണ്ടുവന്നിട്ടുണ്ടായി, ചക്കരയെല്ലാം കൊണ്ടുവന്നിട്ടുണ്ടായിന്. അപ്പോൾ അതെല്ലാം കഴിഞ്ഞ് നമ്മൾ രാത്രിയിൽ പുറത്ത് പോയിട്ടുണ്ടായിന്, നമുക്ക് മലബാർ ഗോൾഡിലേക്ക് പോകാനുണ്ടായിന് സ്വർണം വാങ്ങിക്കാനുണ്ടായിന്. അപ്പോൾ ഇതാ ഷെയ്മ കൊണ്ടുന്ന ചക്കരയിൽ എനിക്ക് കുറച്ച് മരുന്നുണ്ടാക്കാനുണ്ടായത് മോൾക്ക് വേണ്ടിയിട്ട്. അപ്പോൾ അതെല്ലാം ഉണ്ടാക്കിയിട്ടുണ്ടായിന്. പിന്നെ രാത്രി ഇതാ ഇവാൻ്റെ കുറച്ച് കുരുത്തക്കേടും കുസൃതിയും അങ്ങനെയെല്ലാം ആയിട്ട് ഓന് ഉറങ്ങുന്നേണ്ടായിട്ട്, ഓനക്ക് ഭയങ്കര കളിയാണ് പിള്ളേരെല്ലാം കണ്ടത്. പിന്നെ അന്ന് തന്നെ എൻ്റെ വേറൊരു കസിനും നാട്ടിൽ നിന്ന് വരുന്നുണ്ടായിന്. അത് വരുന്നത് വെളുപ്പിനാണ് എത്തിയത്. അപ്പോൾ അവൻ്റെ പെട്ടി ഉണ്ടായിന്. അങ്ങനെ നമുക്കിപ്പോൾ കുറച്ച് ദിവസമായിട്ട് ഡയറ്റൊന്നും നോക്കാനേ പറ്റുന്നില്ല, വെറുതെ ആയിപ്പോയിട്ടുണ്ട് ജിമ്മിനെല്ലാം പോകുന്നത്. കാരണം എപ്പോഴും ബീഫ് കറി പത്തൽ അങ്ങനെ കുറേ സ്വീറ്റ്സ് അങ്ങനെയെല്ലാം ആയിട്ട് എന്തായാലും ഡയറ്റ് എടുക്കാൻ തമ്മിലാന്ന് തോന്നുന്നത്. അപ്പോൾ ആ പെട്ടിയെല്ലാം കൊണ്ട് വന്നിട്ടുണ്ട്. രാത്രി രാത്രി എത്ര മണിക്ക്? 5 മണിയാവാനേ. അപ്പൊ കുട്ടി കുട്ടിക്ക് നാട്ടിലെ കുട്ടി കുട്ടിക്ക് മാത്രം വിദ്യയുള്ളേക്ക് ബാക്കി മല്ലിക മല്ലിക കിട്ടി ഗൈസ്. അപ്പോൾ അവന് 4:30 5 മണിയെല്ലാം ആയി തോന്നുന്നു. വെളുപ്പിന് എത്തുമ്പോഴത്തേക്കിന് ഞാനെല്ലാം ഉറങ്ങുന്നുണ്ടായിന്. പിന്നെ മക്കളെല്ലാം പെട്ടി പൊട്ടിച്ചിട്ടുള്ള അതെല്ലാം ഫ്രിഡ്ജിലും അങ്ങനെയെല്ലാം വെക്കുന്നുണ്ടായിരുന്നു. മുല്ലപ്പൂവും പിന്നെ അതുപോലെ തന്നെ ബീഫ് കറിയും പിന്നെ കുറേ സ്വീറ്റ്സും പത്തലും കറിയും അങ്ങനെയെല്ലാം മമ്മി കൊടുത്ത് വെച്ചിട്ടുണ്ടായിന്. അപ്പം അതെല്ലാം എടുത്തിട്ട് എല്ലാം ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ഞാൻ എണീക്കുമ്പോൾ കുറച്ച് ലേറ്റായിന്, അതിലെടുത്തിട്ട് പിന്നെ ചൂടാക്കുമ്പോഴത്തേക്കിനാണ് ഞാൻ എണീച്ചത്. അവരെല്ലാം എടുത്തിട്ടെല്ലാം വെച്ചിട്ടുണ്ടായിന്. അടുത്ത ബീഫ്, ഇതും ബീഫാ, ബീഫ് തന്നെ ഒരു കുറേ ഉണ്ടല്ലോ. രണ്ട് ബീഫ് ഫുള്ളായി. ഇനി ഉണ്ടോ ബീഫ്? ഉണ്ടല്ലേ, അപ്പോൾ തരാം. ഇത് ഇതെന്ത് ബാക്കരി പൊട്ടിച്ചു? ഓക്കെ, ബാക്കരി സ്ലാമ്പക്ക ചാമ്പക്ക. ഓക്കെ, നെക്സ്റ്റ് നമ്മളെ ചിക്ക് കൊണ്ടുവന്ന സാധനം ഇതല്ലോ. ഇതെ ഇത് ബാബിൻ്റെ ഒക്കെ മാങ്ങ. ഇതെന്ത് കടലപ്പല്ലേ? കടലപ്പോ പൊരിയുണ്ട്. പിന്നെ ചാച്ചാൻ്റെ ഒക്കെ കേക്ക്.
എന്തെല്ലോ ഉണ്ട്, ഇപ്പൊ പുളി മുട്ടായി, എന്തെല്ലോ ഉണ്ട്, ലഡു, ഇത് ലഡു അല്ലേ, തീനുണ്ട്, പറഞ്ഞല്ലേ. ആ പിന്നെ ബീഫ് അല്ലേ ഓപ്പൺ ചെയ്ത്, ഓക്കെ കറി രണ്ട് കെട്ടെ, അവിടെ അങ്ങനെ നമുക്ക് കുറച്ച് ദിവസമായിട്ട് പണിയെടുക്കാതെ തിന്നാന്ന് പറയുന്നില്ലേ, ആ ഒരു രീതിയിലാണ് ഇപ്പം പോകുന്നുണ്ട് നാട്ടിൽ. ഉമ്മയും പിന്നെ കനുമ്മ, എൻ്റെ ഉമ്മ, അങ്ങനെ പിന്നെ ഇപ്പം ഷൈമ, എല്ലാവരും ഉണ്ടാക്കിയ കറിയെല്ലാം കൊണ്ടുവരാ, പിന്നെ നമ്മൾ ഇങ്ങനെ ഇരുന്നിട്ട് തിന്നുക, ആ ഒരു അവസ്ഥയിലാണ് ഇപ്പം ഉള്ളത്. എന്തായാലും നല്ലോണം ഫുഡെല്ലാം കൊണ്ടുവന്നിട്ടുണ്ട്, അധികം ഇവിടെ കുട്ടികളിൽ ഉണ്ട് എന്നിട്ട്. പിന്നെ സ്വീറ്റ്സ് എല്ലാം അങ്ങനെ നാട്ടിൽ നിന്ന് കൊടുത്തേക്കും, ഇതെല്ലാം ചാച്ചയെല്ലാം കൊടുത്തേച്ചത് പുളി മുട്ടായും, അങ്ങനെ കുറേ മുട്ടായല്ലോ നമ്മളെ നാട്ടിലെ, അതെല്ലാം കുട്ടികൾക്കാണ് ഭയങ്കര സന്തോഷമാണ്. അപ്പോൾ പിന്നെ ഞാൻ രാവിലെ അടിച്ചിട്ട് പിന്നെ നമുക്ക് അപ്പമൊന്നും ഉണ്ടാക്കണ്ടല്ലോ. പത്തിലെല്ലാം മമ്മി കൊടുത്തുവച്ചിട്ടുണ്ടതിന് നല്ല കല്ലിലരച്ചിട്ടുണ്ടാക്കിയ പത്തിലെല്ലാം, അപ്പോൾ അതെല്ലാം ചൂടാക്കിയിട്ട് തിന്നാലോ എന്നിട്ട് മക്കളെല്ലാം പിന്നെ മുട്ടായിക്ക് തല്ലുകൂടിയിട്ട് അത് തിന്നുന്നുണ്ട്. അപ്പോൾ ഇതാ നമ്മളെ കിച്ചണിൽ പുതിയ ഒരാൾ കുക്കിങ്ങിന് നിയമിച്ചിട്ടുണ്ട്, അറിയണോ? ഇപ്പൊ നെയ്ച്ചോറ് ഉണ്ടാക്കാം, നെയ്ച്ചോറ് കറിയെല്ലാം പിന്നെ നാട്ടിലത്തെ എല്ലാം ഉണ്ട്. അങ്ങനെ നമ്മളെ ചെറിയൊരു വീഡിയോ ആണ്, നമുക്ക് വീഡിയോ എടുക്കാനും ഇല്ല, സമയം കിട്ടിയിട്ടില്ല. അങ്ങനെ ഫുഡെല്ലാം നമുക്ക് കഴിക്കുന്നുണ്ട് ഉച്ചക്ക്, പിന്നെ ബീഫ് കറിയും നെയ്ച്ചോറും അങ്ങനെയുള്ള ആയിട്ട് എല്ലാവരും ഉണ്ടായിന്, കസിൻ ഉണ്ട്, പിന്നെ നമ്മളെല്ലാവരും ഉണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടോ എന്ന് അറിയില്ല, ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. സൗണ്ടൊന്നും ശരിയില്ല, ചെറിയൊരു കോൾഡെല്ലാവരും, നമ്മളിവിടെ കാലാവസ്ഥ മാറിയിട്ടുള്ള വരുന്നുണ്ട്. അപ്പോൾ ഇനി അടുത്ത വീഡിയോയിൽ കാണുന്നവർ താങ്ക് യു, ബൈ.